ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിലൂസ് കുക്ക് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം പെസഹാപ്പവും പാലും. പെസഹാപ്പം എന്ന് പറയുമ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഇണ്ടേറിയപ്പവും പാലുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് നോക്കാം. നമുക്ക് ഇണ്ടേറിയപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. അര ഗ്ലാസ് ഉഴുന്ന് അരച്ചെടുത്തേക്കുന്നതാണ്. ഒരു 3 മണിക്കൂർ കുതിരയിട്ടിട്ട് അരച്ചെടുത്തേക്കുക. ഒരു 20 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചേക്കുക. 2 ഗ്ലാസ് അരിപ്പൊടി, 1.5 കപ്പ് തേങ്ങ, 1/2 മുറി തേങ്ങ കൊത്തി വെച്ചേക്കും, അത് വറുത്തെടുക്കേണ്ടതാണ്. പിന്നെ ഉപ്പ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ജീരകം, 3 അരി വെളുത്തുള്ളി, ഇത്രയൊക്കെയാണ് ഇണ്ടേറിയപ്പത്തിന് വേണ്ടത്. നമുക്കിനി ആദ്യം ഈ തേങ്ങ ചിരകി വെച്ചാൽ തേങ്ങ ഒന്ന് നന്നായി അരച്ചെടുക്കാം. അതിനെ ആദ്യം മിക്സിയിലേക്ക് മാറ്റാം. അരയ്ക്കാനുള്ള തേങ്ങ മിക്സിയിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ചാൽ ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇതെല്ലാം നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. അപ്പം നന്നായി അരച്ചെടുത്തു. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പൊടി ബൗളിലേക്ക് പകർത്തി അതിലേക്ക് നമുക്ക് അരച്ച ഉഴുന്ന്, പിന്നെ നമ്മൾ വെള്ളം ചേർത്തുന്നതായി അരച്ച് വെച്ചേക്കണം തേങ്ങയും ജീരകവും മഞ്ഞളും എല്ലാം കൂടി അരച്ചു വെച്ചാൽ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കലക്കിയെടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇത് ഞാൻ എന്തായാലും അരിപ്പൊടി നനയേണ്ട വെള്ളം വേണമല്ലോ. ഇത് നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ നമ്മുടെ ഇണ്ടേറിയപ്പത്തിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം കലക്കിയെടുക്കാൻ. നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് ഈ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചാൽ തേങ്ങക്കൊത്തും വറുത്തെടുക്കാം. ഇപ്പോൾ നമുക്ക് തേങ്ങയും ചുവന്നുള്ളിയും വറുത്തെടുക്കുന്നതിന് വേണം നല്ല കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഈ തേങ്ങക്കൊത്ത് തിരിക്കി വറക്കാനായിട്ട് ഇടാം. നന്നായി ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നന്നായി വറുത്തെടുക്കണം. അപ്പം നല്ല ബ്രൗൺ ആയി തുടങ്ങി, വറുത്ത് വന്നു. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് തേങ്ങയൊക്കെ വറുത്തെടുക്കണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ഇത് കോരി ബാക്കിയുള്ള എണ്ണയിൽ തന്നെ ഉള്ളി വറുത്തെടുക്കാം. നമുക്കിതിപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി ബൗളിലേക്ക് പകർത്താം. നമ്മൾ തേങ്ങ നന്നായി വറുത്ത് കോരി കഴിഞ്ഞു, ഞാനിതിലേക്ക് ഉള്ളി ഇട്ട് വറുത്തെടുക്കാം. ഉള്ളി നല്ല ബ്രൗൺ നിറം വരെ വറുത്തെടുക്കണം. അപ്പോഴേ നമ്മൾ ആ വറുത്ത ഉള്ളിയുടെ ടേസ്റ്റ് വരുള്ളൂ. നല്ല ഗോൾഡൻ ബ്രൗൺ വരെ വറുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് വറുത്ത് വെച്ചാൽ ഉള്ളി തേങ്ങക്കൊത്തും ഇതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ ഉള്ളിയും തേങ്ങക്കൊത്തും വരുമ്പോഴേ അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ചുടണം. ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ വെച്ചേക്കുവാണ്. ചെറുതായി ചൂടാ തുടങ്ങി, ഓയിലൊക്കെ നല്ല തേച്ച് വെച്ചിട്ടുണ്ട്. 1 തവി മാവ് നമുക്കിതിൽ ഒഴിക്കാം. അധികം തിക്നെസ് കുറയ്ക്കേണ്ട, 1/2 ഇഞ്ച് തിക്നെസ് ആയിക്കോട്ടെ. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് വെന്ത് വരണം. നമ്മൾ ആദ്യമായിട്ട് വെക്കണോണ്ട് ഒരു കുരിശ് വയ്ക്കും. നമ്മളത് മൂടി വെച്ച് 1-5 മിനിറ്റ് വേവിച്ചേക്കുവാണ്. നമുക്കിത് തിരിച്ചിടണം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ടൊന്നും പിടിച്ചിട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കത് തിരിച്ചിട്ടെടുക്കണം. അതും 1-5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള അപ്പോൾ റെഡി ആയിരിക്കുകയാണ്. എല്ലാം നമുക്കിത് കാണാം, തേങ്ങക്കൊത്തും ഉള്ളിയും എല്ലാം നന്നായി പിടിച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്തത് കോരി ഒഴിക്കും. ഓരോന്ന് ഒഴിക്കുന്നതിന് മുന്നേ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കണം.
എന്നാലും നല്ല അതിൻ്റെ നോൺ സ്റ്റിക്ക് ആയാലും പിടിക്കുന്നില്ല, പക്ഷേ എണ്ണയുടെ ടേസ്റ്റാണ് അതിൻ്റെ ഏറ്റവും വലിയ കണ്ടത്. ഒരു തവി മാവ് തന്നെ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. പസഹാപ്പാൽ തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഒരു അര ഗ്ലാസ് അരി വറുത്തത്, ഒരു സ്പൂൺ ജീരകം, 4 ഏലക്കായ, ശർക്കര ഉരുക്കി അരിച്ച് വെച്ചത്, 1/4 തേങ്ങ. ഈ അരി വറുത്തതും ഏലക്കായും ജീരകവും കൂടി പൊടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരി വറുത്തത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് ഏലക്കായയുടെ തൊണ്ടൊക്കെ കുറച്ച് വരക്കുന്നുണ്ട്, നമുക്കതൊന്ന് അരിച്ച് മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ തന്നെ തേങ്ങ അരച്ചെടുക്കാം. നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചട്ടിയിൽ ഒരു ശർക്കര പാനി തിളയ്ക്കാൻ വെച്ചേക്കുവാണ്. അതും തിളച്ച് വരുമ്പോൾ നമ്മുടെ അരിച്ച് വെച്ചാണ് തേങ്ങാപ്പാൽ 2/2 ചേർക്കണം. നമ്മുടെ ശർക്കര നീര് നന്നായി തിളച്ചു. ഇതിനകത്തേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചാൽ 2/2 ചേർക്കാം. ഇനി അത് നന്നായി തിളച്ച് വരണം. നമ്മൾ 2/2 ഒഴിച്ചു, അത് തിളച്ചു, ശർക്കര നീര് നന്നായി തിളച്ചു. ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തേക്കുവാണ്. ഇനി ഗ്യാസൊന്നും കുറച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചാണ് അരിപ്പൊടി ചേർക്കാം. കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ചേർക്കണം. ഏലക്കായ, ജീരകം എല്ലാം കൂടി മിക്സ് ചെയ്ത് വറുത്ത അരിപ്പൊടിയും ചേർത്ത് എടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരിപ്പൊടി ഇട്ടത് നന്നായി തിളച്ച് തുടങ്ങി. നമുക്കിനി കുരിശ് ആകൃതിയിൽ കുരുത്തോല അങ്ങ് ഇടാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ട് പാനി നന്നായി വെന്ത് വന്നു. ഇനി നമുക്ക് 1/2 ചേർക്കാം. 1/2 ചേർത്താൽ അതിന് ശരിയായി കളറൊക്കെ വരുമല്ലോ. അതൊന്ന് തിളച്ചെടുക്കുമ്പോൾ, തിളച്ച് വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം. അപ്പം നമ്മൾ ഈ തിളച്ച് നല്ല സെറ്റായി. ഇനി നമുക്കിനി ബൗളിലേക്ക് പകർത്താം. അപ്പോൾ നമ്മുടെ പാനി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ ബൗളിലേക്ക് പകർത്തി ഈ പാനിയുടെ ഏറ്റവും പ്രത്യേകത നമ്മൾ 1/2 ഒഴിച്ച് നമ്മൾ കട്ടി തലപ്പാൽ ഒഴിക്കുമ്പോൾ അത് അധികം നേരം തിളയ്ക്കരുത്. ഒരു തള വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്ത് പകർത്തി വെക്കാം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇണ്ടേറിയപ്പവും പാലും റെഡിയാണ്. നമ്മൾ തൃശ്ശൂരുകാരുടെ സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃശ്ശൂരുകാർ പെസാക്കി ഇണ്ടേറിയപ്പവും പാലുമാണ് ഉണ്ടാക്കുന്നത്. ആ സ്റ്റൈലുള്ള അപ്പവും പാലുമാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്റ്റൈലിൽ ഒന്ന് ഇണ്ടേറിയപ്പവും പാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.